ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ്. അപ്പോൾ ഇന്നതാണ് നമ്മുടെ ഒരു ടൈൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം. അപ്പം ചെയ്യാൻ പോവാണ്. അപ്പോൾ 5:30 മുതൽ ഉള്ള എൻ്റെ ഡെയിലി റൊട്ടീനാണ് കാണിക്കാൻ പോണത്. അപ്പോൾ രാവിലെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണത് ഓട്ടഡ് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് അരി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ എന്താ ചോറുണ്ട്, പിന്നെ ഈ തേങ്ങയും കൂടി ഇടുന്നുണ്ട്. ഇത് തേങ്ങ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അരിഞ്ഞിട്ടിടണം. പിന്നെ ഇതാ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് കുടിക്കാനുള്ള. നമ്മൾ ചായക്കുള്ള വെള്ളം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനിയും ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് സെറ്റ് ആക്കട്ടെ. ആദ്യത്തെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കണം. അപ്പോൾ അത് കുക്കറിലെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ അരി ചോറ് തേങ്ങ ഇതെല്ലാം കൂടി അരച്ചെടുക്കണം കേട്ടോ. കുറഞ്ഞ വെള്ളം ആക്കിയിട്ട്, കൂടുതൽ വെള്ളം വേണ്ട, കുറഞ്ഞൊരു വെള്ളത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിടുക, പിന്നെ എന്താ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് യൂസ് ചെയ്യുന്നത് നല്ല തിളച്ച വെള്ളമാണ്. അപ്പോൾ നമ്മൾ ചായൻ്റെ വെള്ളം ഇങ്ങനെ തിളച്ച് വെക്കുകയാണ്. ആ നല്ല തിളക്കണ വെള്ളം നമ്മളെടുത്തിട്ട് അതായിരിക്കും ഒഴിക്കണം കേട്ടോ. അത് ഒഴിച്ച് അപ്പം തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മൾ നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ മാവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം തിളച്ച് ചായ കുടിക്കുക കേട്ടോ. നമ്മൾ ചായ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്പം ചൂടാനുള്ള ചട്ടിയോടെ ചൂടായിക്കൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് നല്ല ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ അപ്പത്തിൻ്റെ മാവൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ബബിൾസ് വരുന്ന സമയത്ത് നമ്മളൊന്ന് സിമ്മാക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ കറി ഇവിടെ വീസിലൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട്. അതിന് വെന്തിട്ടുണ്ടോയെന്ന് നോക്കണം. അപ്പം ഇങ്ങനെ ഹോൾസ് ആയിട്ട് വരും കേട്ടോ നമ്മൾ അപ്പം. അപ്പം അങ്ങനെ നമ്മൾ ഓട്ടണ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഹോൾസൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക. അത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബബിൾസ് പൊട്ടില്ല കേട്ടോ, ഹോളായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മൾ തുറന്ന് വെച്ചിട്ട് തന്നെ വേവിക്കണം. ലാസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച്. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ആവണം പാത്രം അപ്പം തന്നെ കേക്കി വെച്ചാൽ വ്യത്യസ്തങ്ങളുടെ അടികളായിട്ട് തന്നെ വെക്കും കേട്ടോ. അങ്ങനെ മക്കള് ചായ അടിക്കുന്ന, അപ്പം മക്കൾക്ക് ഇന്നലത്തെ ബിരിയാണി മസാലേൻ്റെതാണ് കറി. ഞാൻ കഴിച്ചോളി. ഫിറോണിന് ചായ ആണോ? അസ്സലാമു അലൈക്കും. അപ്പം നമ്മളെ രാജൻ്റെ ആദ്യം പോയി. ബസ് വരാൻ ടൈം ആയിരിക്കും. ബസ്സിൻ്റെ ഉണ്ടോ? മക്കളെ ബസ് വരുന്നുണ്ട്. എവിടെ കാണില്ല കണ്ടോ. ഓക്കെ, സീറ്റ് ഇട്ടിട്ടുണ്ടാവും. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ്. ഗ്രീൻ പീസ് കറി, ഇന്നലത്തെ ചിക്കൻ മസാല, ബിരിയാണി മസാല, പിന്നെ കോഫി. അപ്പം നമ്മളെ ബേബി നീച്ചിട്ടുണ്ട് കേട്ടോ. ഹായ്. അപ്പം ബേബി ബ്രഷ് ചെയ്യാണ്. ഒറ്റക്ക് ബ്രഷൊക്കെ ചെയ്യും കേട്ടോ. ഓക്കെ, അല്ല ഉഷാറായി ബ്രഷ് ചെയ്ത കാണട്ടെ. ആ സൂപ്പർ ഗുഡ് ഗേളായിട്ട്. ആ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ആ
വെള്ളം കുറച്ച് മതി. ഓഫ് ചെയ്യും, വെള്ളം ഓഫ് ചെയ്യും, ഓഫ് ചെയ്യും. ഇനി വേഗം ബ്രഷ് ചെയ്യും, ബ്രഷ് ചെയ്യണോ? എന്നാ പോ, ഞാൻ പോകാം കേട്ടോ. നീ പോയിട്ടുണ്ടോ? എന്നാലും പൊരു പോണം. എന്നാ വേഗം ബ്രഷ് ചെയ്യും, ഞാൻ പോകാം. ബ്രഷ് ചെയ്യ്. അങ്ങനല്ല, ശരിക്ക് ബ്രഷ് ചെയ്യ്. കള്ളത്തി അപ്പം അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നിലമ്പൂർ പോവാണ് കേട്ടോ. അപ്പം എനിക്ക് എണ്ണ സെയിലുണ്ടായിരുന്നു, ഷോപ്പിൽ ഇറക്കാനുണ്ടായിരുന്നു. എണ്ണേൻ്റെ കുറച്ച് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പം അത് തേങ്ങ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം അതിനും വേണ്ടിയിട്ട് ഇപ്പയുണ്ട്. അപ്പോൾ ഇപ്പം ഫിയമോളും അവിടെ മുന്നിലാണ് കേട്ടോ. അപ്പം ഞങ്ങൾ എണ്ണ കൊടുത്ത് ഇപ്പം ഇറക്കിയിട്ട് വേണം ഞങ്ങൾക്ക് നിലമ്പൂർ പോവാൻ കേട്ടോ. എണ്ണ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ പോവാണ്. എങ്ങട്ടാ ഫിയ ബേബി പോണ? എങ്ങട്ടാ? അമ്മാന്റെ അടുത്തക്കോ? അമ്മായിന്റെ അടുത്തക്കല്ല, അമ്മായിന്റെ അടുത്തക്കാ. എന്നാ അമ്മായിന്റെ അടുത്തേക്കട്ടോ. അവളെ ട്രെയിനിന്റെ അവിടെ ഇറക്കി കൊടുത്തു. ബേബി ഇതാ വെൽറ്റ് ഒക്കെ ഇട്ടിരിക്കട്ടോ അല്ലേ. വെൽറ്റ് എടുക്കണോ? അപ്പൊ അങ്ങനെ നമ്മള് നിലമ്പൂര് ഷോപ്പിലെത്തിയിട്ടുണ്ട്. ബ്യൂട്ടി പാർലറിലാട്ടോ സാലൂണിലൊക്കെ ഇറക്കുന്നുണ്ടായിരുന്നു നമ്മള് ഹെയർ ഓയില്. അപ്പൊ ഇവിടെ അത്യാവശ്യം തന്നെ സെയിലാവണുണ്ടായിരുന്നു, വരുന്നവരൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ കുറച്ചുകൂടെ ഇറക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ എന്താ, ഞങ്ങൾ നേരെ വല്ലപ്പോഴ വീട്ടിക്കാണ് കേട്ടോ വന്നത്, ഞാനും ഫിയമോളും കൂടി. അപ്പോൾ ഇന്ന് മിയമോളെ ഡാൻസ് സ്കൂളിൽ ഒപ്പനയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഉള്ള ഡ്രസ്സൊക്കെ അവർ ഡിസൈൻ ചെയ്യാണ് കേട്ടോ. അതൊക്കെ ഒട്ടിക്കാനുള്ളതൊക്കെ ഒട്ടിച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ മിയമോള് മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് മിയമോൾക്ക്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരമായി, മിയമോളെ ഡാൻസ് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. സ്കൂളിൽ പോവാണ്. മിയമോളും റിയമോളും മിനിയൊക്കെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു, വൈകുന്നേരം തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ വെൽക്കം ഡാൻസിൻ്റെയൊക്കെ സമയമായിരുന്നു, അതേപോലെ തന്നെ പ്രസംഗങ്ങളും കാര്യമൊക്കെ ആയിരുന്നു. അപ്പോൾ മിയമോക്ക് വെൽക്കം ഡാൻസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒപ്പനുണ്ട്, പിന്നെ ഒരു ഡാൻസ് കൊണ്ടിട്ട്, അങ്ങനെ മൂന്ന് പ്രോഗ്രാം. അങ്ങനെ വെൽക്കം ഡാൻസിന്റെ ടൈമായിട്ടോ. അപ്പൊ ഫസ്റ്റ് തന്നെ എല്ലാ മക്കളെയും ഒരുമിച്ച് നിർത്തിയിട്ടാണ് കേട്ടോ. എല്ലാ കുട്ടികളും നല്ല ഉഷാറായിരുന്നു കേട്ടോ, ചെറിയ മക്കളല്ലേ. അപ്പോൾ ഫസ്റ്റ് തന്നെ ആദ്യമായിട്ട് സ്റ്റേജിമൊക്കെ കയറുന്നതാണല്ലോ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ഇതൊക്കെ ഉണ്ട്. ഫസ്റ്റത്തെ ഡാൻസിലൊക്കെ ഒരു അന്താളിപ്പൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഒക്കെ ഓക്കെ കേട്ടോ. പിന്നെ എല്ലാ കുട്ടികളും തന്നെ നല്ല ഭംഗിയിൽ ഡ്രസ്സൊക്കെ മാറി, അവർ ക്യൂട്ടായിട്ട് തന്നെ എല്ലാ മക്കളും കേട്ടോ. പിന്നെ എല്ലാ മക്കളുടെ ഡാൻസും പ്രോഗ്രാംസൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പാട്ടൊക്കെ പാടുന്നതും ആണെങ്കിലും എല്ലാം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അമ്പിളിച്ചേരുള്ള അമ്പർമാണാമുള്ള ഇമ്പത്താറുളിയ പൂമുത്ത് ഹാജറ ദൂതരി പുറാരി ആദരം.
Apa insyaallah ini artinya udah lega, nam, aduh, relaxum, bye.